വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജർമ്മനിയുടെ സ്ക്വാഡിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് വേണ്ടിയിട്ടുള്ള ജർമ്മനിയുടെ സ്ക്വാഡിനെ കുറിച്ച് അപ്പം ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം മാനേജർ ആരാണ് മാനേജർ ആയിട്ടുള്ളത് നമ്മുടെ ജോലിയെ നെഗ്ൾസ്മാൻ ആണ് നെഗൾസ്മാൻ ഇരുപത്തെട്ടാം വയസ്സിൽ തന്നെ മാനേജീറൽ കരിയറിലേക്ക് വന്നൊരു മനുഷ്യനാണ് ആർ ബി ലൈഫ് സിയിലൂടെയാണ് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് യു സി എല്ലിൻ്റെ സെമി ഫൈനലൊക്കെ ടീം എത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ടോപ്പ് പ്ലേയേഴ്സും അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് വേൾഡ് ഫുട്ബോളിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ റെക്കഗ്നേഷൻ കിട്ടിയൊരു മാനേജർ പിന്നീട് ബയേൻ്റെ മാനേജറായി പക്ഷേ ഭയണ്ട എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാത്തൊരവസ്ഥ വന്നു ഇനിയിൽ അദ്ദേഹത്തിന് പുറത്താക്കിയത് വല്ലാത്തൊരു ഡിസിഷനായിപ്പോയി അദ്ദേഹത്തിന് ആ ഒരു ഫുൾ സീസൺ എന്തായാലും കൊടുക്കായിരുന്നു എനിവേ പിന്നീട് അദ്ദേഹം ഏറ്റെടുക്കുന്ന ജോബാണ് ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ജോബ് അപ്പോൾ ജർമ്മൻ നാഷണൽ ടീമിലേക്ക് നോക്കുന്ന സമയത്ത് ജോക്കിം ലോ മാനേജറായിട്ട് വലിയൊരു പീരീഡിലൂടെ അവർ കടന്നുപോയി പോയി അപ്പം ആ പീരീഡിൽ അവർ നേടിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് എന്നുള്ളത് പക്ഷേ ആ വേൾഡ് കപ്പിൻ്റെ അപ്പുറം അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല അവർക്ക് വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുന്ന തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഹാൻസി ഫ്ലിക്ക് വന്നു പക്ഷേ ഹാൻസി ഫ്ലിക്കിനും വലിയ രീതിക്ക് ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ജൂലിയൻ നെഗിൾസ്മാൻ ഈ ഒരു ജോബ് അവരെ ഏൽപ്പിക്കുന്നത് അപ്പോൾ നെഗൾസ്മാൻ യൂറോ കഴിഞ്ഞാൽ പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെഗൾസ്മാനിൽ അവർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നെഗിൾസ്മാൻ ഒരുപാട് ഒരുപാട് സംഗതികൾ ടീമിൽ നടത്തി നോക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർ ടു വൺ ഫോർ ത്രീ ത്രീ ഫോർ ടു ത്രീ വൺ അതുപോലെ തന്നെ ഫോർ ഫോർ ടു അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് പല പ്ലെയേഴ്സിനും പല സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ബാക്കായിട്ട് ഹാവിഡ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് റൈറ്റ് ബാക്കായിട്ട് സ്യൂളിനെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങനത്തെ അല്ലറച്ചില്ലറ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം ടീമിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഫൈനലി എനിക്ക് തോന്നുന്നത് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു ഫോർമേഷൻ യൂറോൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മിക്കവാറും ഫോർ ടു ത്രീ വൺ തന്നെ ആയിരിക്കും കാരണം അവർക്ക് നല്ല റിസൾട്ട് നൽകിയിട്ടുള്ളതൊക്കെ ഫോർ ടു ത്രീ വൺ ആണ് നെതർലൻഡ്സിന് ജയിക്കുന്ന സമയത്ത് ഫ്രാൻസിനെതിരെ ആ ഒരു ജയം നേടുന്ന സമയത്ത് അയർലൻഡിനെതിരെ നല്ല പെർഫോമൻസ് നടത്തുന്ന സമയത്ത് അതുപോലെ വേറൊരു മാച്ച ചെയ്യാം ആർക്കെതിരെ അന്ന് മറന്നുപോയി അപ്പം അപ്പോഴൊക്കെ അവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ ടു ത്രീ ആണ് ഓക്കെ അപ്പം ഫോർ ടു ത്രീ വണ്ണ് ആ ഒരു ഫോർമാഷനെ കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും സംസാരിക്കാം ഇങ്ങനെ വീടിൻ്റെ എൻ്റാവുമ്പോൾ നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടീമിലേക്ക് പോവാം ടീമിലേക്ക് പോകുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് ഫസ്റ്റ് ഇവർ നാലാളായിട്ട് എടുത്തുണ്ടായിരുന്നത് അതായത് ടേഴ്സ്റ്റകൻ ബോമൻ അതുപോലെ നൂബല് പിന്നെ മാനുവൽ ന്യൂ അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ പുറത്താക്കി നോബലിനെയാണ് അവർ പുറത്താക്കുന്നത് അപ്പോൾ നമ്മൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുപ്പത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ മാനുവൽ ന്യൂ ആയിരിക്കും അപ്പോൾ മാനുവൽ ന്യൂ ഒരു ഫിറ്റ്നസ് ഇഷ്യൂ വരുമ്പോൾ ശരിക്കും അവിടെ നമ്മുടെ മാർക്കണ്ട്ര ടേഴ്സ്റ്റകൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ടേസ്റ്റകൻ സ്റ്റാർട്ടിങ് ഡിസേർവിങ് ആണെന്നൊക്കെ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യാൻ ക്വാളിറ്റിയുള്ള ആളാണ് പക്ഷേ ഒരു ബിഗ് മാച്ചിലേക്ക് വരുമ്പം ഏതൊരു മാനേജറും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി പോകുന്നത് മാനുവൽ ന്യൂ പോലത്തെ ഒരു ഗോൾ കീപ്പറെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അത്ഭുതകരമായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് എന്താ യൂറോയിൽ നോക്കിയിരുന്നു കാണേണ്ട ഒരു സംഗതിയാണ് ഇനി ഇനിയിപ്പം ന്യൂ ഇയറിന് എന്തെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒത്ത റീപ്ലേസ്മെൻ്റ് ആര് മാർക്കാണ്ട ട ടേഴ്സ് ചെയ്യൻ പേരും ഓൺ ദ ബോൾ എഫിഷ്യൻ്റ് ആണ് ലോങ് ബോളുകൾ കൊടുക്കാൻ അതുപോലെ റിഫ്ലക്സുകളുടെ കാര്യത്തിൽ ആശാന്മാരാണ് വൺ വി വൺ സിറ്റുവേഷനിൽ അവർ രണ്ടുപേരും നല്ല ക്വാളിറ്റി പുലർത്തുന്ന ഗോൾ കീപ്പർമാരാണ് അതൊക്കെ നമുക്കറിയാം അറിയാം ഒരാൾ ഭയങ്കര വേണ്ടിയിട്ടും ഒരാൾ നമ്മുടെ ബാസിലാണൊക്കെ വേണ്ടിയിട്ടും നല്ല പെർഫോമൻസ് നടത്തുന്ന ആളുകളാണ് അപ്പം അവരുടെ ക്വാളിറ്റിയിലൊന്നും നമുക്കൊരു സംശയമില്ല പിന്നെ എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള ഗോൾ കീപ്പറാണ് ഏതാ ടീമെന്ന് ഞാൻ മറന്നുപോയി അപ്പം അദ്ദേഹത്തിന് ഒരു ഡ്രീം കം ട്രൂ ആണ് ജർമ്മൻ നാഷണൽ ടീമിലേക്ക് ഈ ഒരു പ്രായത്തിൽ ഗോൾ ഒരു സെലക്ഷൻ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചത് സ്കോഡിൽ നിന്ന് ഭൗമം പുറത്തു പോകുന്നതാണ് പക്ഷേ നോബലാണ് പുറത്തു പോയത് ഓക്കെ അപ്പോൾ എനിവേ വേ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് എന്തായാലും ഡെഫിനെലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാനുവൽ ന്യൂ ആണ് അപ്പോൾ മാനുവൽ ന്യൂ ഇയറിന് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മാച്ച് അയർലൻഡിനെതിരെയുള്ള മാച്ച് നോക്കുമ്പോൾ ഗോൾ വരുന്നത് അദ്ദേഹം തട്ടിയിട്ട ഗോളിൽ നിന്നാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് നല്ല സേവുകളും നമ്മൾ കണ്ട ഒരു മാച്ചാണ് അയർലൻഡിനെതിരുള്ള മാച്ച് സ്റ്റിൽ അത്ഭുതകരമായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള എബിലിറ്റി അദ്ദേഹത്തിൽ ഉണ്ട് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഓക്കെ നമുക്ക് ന്യൂ ഇയർ സ്റ്റാർട്ടറാക്കി വെച്ചിട്ട് ഡിഫൻസിലേക്ക് പോവാം അപ്പോൾ ആ ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് ജർമ്മനിന്റെ ഡിഫൻസ് പറഞ്ഞാൽ അത്ര ടോപ്പ് ടോപ്പ് ലെവൽ ഡിഫൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതായത് കുറേ കാലമായിട്ട് അവരുടെ ഡിഫെൻസ് ഭയങ്കര വീക്കാണ് ഇപ്പോഴും കുറച്ചൊക്കെ വീക്കൻഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് റുഡീഗർ ഉണ്ടെന്ന് നമ്മൾ പറയും ജൊനാദൻ താ ഉണ്ട് എന്ന് പറയും പക്ഷേ അവരൊന്നും ക്ലബ് ലെവലിലുള്ള പെർഫോമൻസ് ജർമ്മൻ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ പുറത്തെടുക്കാറില്ല അപ്പോൾ ഇനി വേ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ജൊനാഥൻ താ ഒക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു എക്സ്ട്രാ ഓട്ടിനറി വേറൊരു ലെവൽ ടൈപ്പ് ഡിഫൻഡർ ഡിഫൻഡറാകുന്നതിന് തോന്നിയിട്ടില്ല അദ്ദേഹം കളിക്കുന്ന സമയത്തും ലവർക്കൂസിൻ്റെ ഡിഫൻസ് പലപ്പോഴും ലീക്കിയായിരുന്നു അതൊരു ഫാക്റ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് സെൻടർ ബാക്കുകളെ കുറിച്ച് പറയാം സെൻടർ ബാക്കുകളായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് റോഡീഗറും ജൊനാഥൻ താൻ ആയിരിക്കും അപ്പോൾ അവിടെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് മാത്സ് എം എൽസിൻ്റെ ആണ് മാത്സ് എം എൽസ് ഈ ഒരു സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് തകർത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ് ഡോഡർ ആ ഒരു സെമി ഫൈനൽ സോറി ഫൈനലിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മനുഷ്യനാണ് സെമി ഫൈനലിൽ നല്ലൊരു ഗോൾ നേടിയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ അദ്ദേഹം സ്കൂളിലേക്ക് എത്തുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇപ്പോഴും നല്ല ക്വാളിറ്റി പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് ആ ഒരു അത്ലറ്റിസം ഏരിയ എബിലിറ്റി സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ആളുടെ ടാക്കിൾസ് എല്ലാം ഇപ്പോഴും വർക്കിംഗ് ആണ് പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കി അപ്പോൾ അദ്ദേഹത്തിന് പകരം അവർ ടീമിലേക്ക് എടുത്തുള്ള റോബിൻ കോച്ചിനെയാണ് അപ്പോൾ റോബിൻ കോച്ചും നല്ലൊരു സെൻറ്റർ ബാക്ക് ആണ് ടെക്നിക്കലിയാണ് ടെക്നിക്കലി ആണെങ്കിലും ആള് ഡിഫെൻഡിങ് വൈസ് നോക്കുകയാണെങ്കിലും പിന്നെ ബോൾ പ്ലേയിങ് ക്വാളിറ്റീസ് നോക്കുകയാണെങ്കിലും ടാക്ലിങ് നോക്കുകയാണെങ്കിലും എയർലബിലിറ്റി നോക്കുകയാണെങ്കിലും റോബിൻ കോച്ച് നല്ല ക്വാളിറ്റി പുലർത്തുന്ന ഒരു പ്ലെയർ ആണ് അപ്പം റോബിൻ കോച്ച് എന്തായാലും ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി റുഡീഗറും ജുനാദൻ ആണ് ഓവൻ കൊച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആൾ ഇരുപത്തേഴ് വയസ്സാണ് എക്സ്പീരിയൻസാണ് പ്രീമിയർ ലീഗ് ഒക്കെ കളിച്ചിട്ടുണ്ട് ലീഡ്സ് യുണൈറ്റഡിൻ്റെ കൂടെ ഓക്കെ അപ്പം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനാണ് നിലവിൽ മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാങ്ക്ഫേഡിന് വേണ്ടിയിട്ടാണ് അതുപോലെ പിന്നെയും ഒന്ന് രണ്ട് സെൻറ്റർ ബാക്ക് ഓപ്ഷൻസ് നല്ല സൂപ്പർ സെൻറ്റർ ബാക്ക് ഓപ്ഷൻസ് അവരുടെ കയ്യിലുണ്ട് അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വ്ലാറ്റ്മർ ആൻറ്റൺ ആണ് വ്ലാറ്റ്മർ ആൻറ്റൺ ആൾ ഭയങ്കര ഏരിയയില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പിന്നെ അത്യാവശ്യം നല്ല ബോൾ പ്ലേയിങ് ഉള്ള മനുഷ്യനാണ് അപ്പോൾ സെൻട്രൽ ബാക്കിൽ അത്ര ഓപ്ഷൻസ് ഓപ്ഷൻസൊക്കെയാണ് ഉള്ളത് അപ്പം ഇവർ മാച്ചിലേക്ക് വരുമ്പം ഏത് തരത്തിൽ ഉയർന്ന് പെർഫോം ചെയ്യുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് ഇവർക്കൊക്കെ കാര്യമായുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ പലപ്പോഴും അവരുടെ പെർഫോമൻസ് നാഷണൽ ടീമിലേക്ക് വരുമ്പം അത്ര സാറ്റിസ്ഫൈയിങ് ആവാറില്ല ഇപ്പോൾ റുഡീകരണ്ട് താൻ്റെയൊക്കെ കേസ് പറയുന്ന സമയത്ത് പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയാം ചിലപ്പോൾ അവർ ഈ സീസണിലെ യൂറോ കപ്പിലെ ബെസ്റ്റ് ഡിഫെൻഡേഴ്സായി മാറും ഒന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനിവേ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വിങ് ബാക്സിനെ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ട് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആരാണ് അത് ജോഷോ കിമ്മിച്ചാണ് അപ്പോൾ കിമ്മിച്ച് എന്താ പറയുക ഇപ്പോൾ ടീമിലെ ഒരു ഡിഫൻഡർ ഡിഫൻഡറായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടുള്ളത് മെഡ്ഫീൽഡിലേക്ക് കണക്കിലെടുത്തിട്ടില്ല പിന്നെ റൈറ്റ് ബാക്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ദാരിദ്ര്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇനി അദ്ദേഹം ഏത് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാലും കൺട്രിക്ക് വേണ്ടി ഡെലിവർ ചെയ്യാൻ തയ്യാറാണ് അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള പ്ലെയറാണ് അപ്പം ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാനും ആ ഒരു കമാൻഡിങ് എബിലിറ്റി കാണിക്കാനും പിന്നെ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു ക്ലാസ് ആണ് ഇപ്പോൾ ആൾ ചില സമയത്ത് ഒരു വല്ലാത്ത രീതിക്കുള്ള പാസസ് കൊടുക്കാനൊക്കെ പറ്റുന്ന മനുഷ്യനാണ് അപ്പോൾ എനിവ ജോഷോ കെമിച്ചിൻ്റെ സാന്നിധ്യം അവിടെ ഭയങ്കര ക്രൂഷ്യലായിരിക്കും പിന്നെ ആളുടെ വർക്ക് റേറ്റും നൈസാണ് ഓക്കെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് മാക്സിമിലിയൻ മിറ്റൽസ് ലാറ്റ് എന്ന് പറയുന്ന ഫ്രാങ്ക്ഫേർട്ടിൻ്റെ പ്ലെയർ ഉണ്ട് അപ്പം അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി കളിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം അയർലാൻഡിനെതിരെയുള്ള ആ ഒരു മാച്ച് നോക്കുകയാണെങ്കിലും അദ്ദേഹം അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് ആൾ ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി നല്ല രീതിക്ക് സ്ട്രോങ് ആണ് അത്യാവശ്യം നല്ല രീതിക്ക് ക്രോസസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് നല്ലൊരു ഡ്രിബ്ലർ ആണ് അപ്പം അതുപോലെ തന്നെ ടാക്കിൾസൊക്കെ സൂപ്പറാണ് ഓക്കെ അപ്പോൾ എന്തായാലും ജർമ്മനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പ്ലെയറാണ് മാക്സിമിലിയാൻ മിറ്റൽസിൻ്റെ ആയിട്ട് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം നൈസായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് കപ്പിൽ ഗൊസെൻസിൻ്റെ അടുത്ത് നമ്മളൊരു പെർഫോമൻസ് കണ്ടുണ്ടായിരുന്നല്ലോ ഗൊസൻസ് നമ്മളെ നൈസായിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ലെഫ്റ്റ് ബാക്കിൽ കുറച്ചുകൂടി നല്ല ഓപ്ഷൻസും കൂടി അവർക്ക് ഉണ്ട് അതായത് കുറച്ച് നല്ല ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവർക്കുണ്ട് അതായത് ബെഞ്ചമിൻ ഹെൻഡ്രിക്സ് ഉണ്ട് അപ്പോൾ ബെഞ്ചമിൻ ഹെൻഡ്രിക്സ് മൾട്ടിപ്പിൾ പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ആളാണ് ബെഞ്ചമിൻ ഹെൻറിക്സ് അപ്പം അവിടെ ഒരു പേഴ്സണാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയും അതുപോലെ ബ്ലാറ്റ്മെർ ആൻറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഡേവിഡ് റോം എന്ന ലെഫ്റ്റ് ബാക്ക് ഉണ്ട് അപ്പോൾ ഡേവിഡ് റോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എന്താ പറയുക നല്ല രീതിക്ക് ഒഫെൻസീവ് എബിലിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ പന്ത്രണ്ട് ഗോൾ അദ്ദേഹം സോറി പന്ത്രണ്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ആണ് പിന്നെ ഈ ഒരു സീസൺ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പം അദ്ദേഹത്തിന് ചെറിയൊരു ഡിപ്പ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എനിവേ അദ്ദേഹം യൂറോയിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മിന്നി ക്കാൻ ചാൻസ് ഉള്ള പ്ലെയറിനാണ് ഡേവിഡ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം ഓക്കെ അപ്പോൾ അതാണ് ജർമ്മനിൻ്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് എന്തായാലും നമ്മുടെ കിമ്മിച്ചായിരിക്കും ലെഫ്റ്റ് ബാക്കിൽ മിറ്റൽ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രണൗസ് ചെയ്യുന്നത് എനിക്കറിയില്ല ഓക്കെ എനിവേ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ ഡേവിഡ് റോമും ഒരു നല്ല സോളിഡ് ഓപ്ഷൻ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മിഡ്ഫീൽഡിലേക്ക് നമുക്ക് അറിയാം മിഡ്ഫീൽഡിൽ ഒരു ഡബിൾ പിവിട്ട് അവിടെ ഉണ്ട് അതായത് ഫോർ ടു ത്രീ വണ്ണിൽ ഒരു ഡബിൾ ഉണ്ട് അപ്പോൾ ഡബിൾ പിവിട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംശയമൊന്നുമില്ല ഒന്ന് റിട്ടയർമെന്റിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള നമ്മുടെ ടോണി ക്രൂസ് ആയിരിക്കും അപ്പോൾ ടോണി ക്രൂസ് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ജർമ്മൻ ടീമിനെ കപ്പടിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല സ്പോൾ സ്റ്റിൽ അദ്ദേഹത്തിന് ഒരു മിറാക്കുലസ് പെർഫോമൻസ് രാജ്യത്തിന് വേണ്ടി പുറത്തെടുക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം തിരിച്ചു വന്നിട്ട് ഏഴാമത്തെ സെക്കൻഡിൽ തന്നെ അസിസ്റ്റ് കൊടുത്ത മനുഷ്യനാണ് ഫ്ലോറിയൻ വേട്സിന് അപ്പം സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ എല്ലാ സംഗതികളും ഇരിക്കുന്നുണ്ട് എവിടെയും അത് പോയിട്ടില്ല പേയ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം പക്ഷേ സ്റ്റിൽ ആ ക്ലാസ് അദ്ദേഹത്തിൻ്റെ കാലിലുണ്ട് പിന്നെ മൂപ്പരെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ ആൻഡ്രിച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോണിൽ ആക്ക് ചെയ്യുന്ന ചിലർ ചില്ലർ അത്ലറ്റിസംസ് ഒക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന മനുഷ്യരാണ് റോബർട്ട് ആൻഡ്രിസ് എന്ന് പറയുന്നത് ആ ഒരു ജേണിയിൽ നല്ല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പ്ലെയർ ആണ് ഇടക്ക് വിന്നിംഗ് ഗോളൊക്കെ അടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലൈഫ് സീക്കിൻ്റെ എതിരൊക്കെയാണ് അപ്പം ആൻഡ്രിച്ച് നല്ലൊരു പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹം കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷ ടീമിന് നൽകുന്നുണ്ട് അപ്പം ആൻഡ്രിച്ചിൻ്റെ അടുത്തൊക്കെ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ടീമിൽ വരേണ്ടതായിട്ടുണ്ട് ടോണി പിന്നെ ഡെലിവർ ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടർ എന്തായാലും അവിടെ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിലൊരാള് നല്ല ഡിഫെൻസിൻ്റെ ഇടയിലേക്ക് സെൻട്രർ ബാക്കുകളുടെ ഇടയിലേക്ക് പോയിട്ട് ബോൾ റിസീവ് ചെയ്യും അപ്പം അങ്ങനെയാണ് കളി അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി ആ റോള് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോണി ക്രൂസ് ആയിരിക്കും നമ്മുടെ ആൻഡ്രിച്ചിനും അത് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ടോണി അവൈലബിൾ ആയതുകൊണ്ട് ഈ വേൾഡ് ഫുട്ബോളിൽ ഫുട്ബോളിപ്പോൾ ടോണിയോളം വൃത്തിക്കാ ജോബ് ചെയ്യാൻ പറ്റുന്ന ആൾ കുറവാണ് ഓക്കെ അതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗുണ്ടോൻ തന്നെയായിരിക്കും അപ്പോൾ ഗുണ്ടോൻ എക്സ്പീരിയൻസർ ആണ് അദ്ദേഹം ഒരു പ്രൂവൺ വിന്നറാണ് മാഞ്ചസ്റ്റർ സിറ്റി ട്രബിൾ അടിക്കുന്ന സമയത്ത് അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു ബാഴ്സലോണയിലേക്ക് വന്നതിന് ശേഷം ഡൗൺ ആയി നിൽക്കുന്ന ബാഴ്സലോണക്ക് അത്യാവശ്യം ഊർജ്ജം നൽകിയിട്ടുള്ള പ്ലെയറാണ് ആൾ ഗെയിം ചേഞ്ചറാണ് ആൾ സെറ്റ് പീസ് ട്രേക്കറാണ് ഗോൾ സ്കോററാണ് അസിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മനുഷ്യനാണ് അങ്ങനെ എല്ലാ ക്വാളിറ്റീസും ഒത്തേർന്ന പ്ലെയറാണ് ഈ ടീമിന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിഫൻസിമെൻഡായിട്ട് കളിക്കണോ അത് അയാൾ കളിച്ചോളൂ അപ്പം അത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഉള്ള അത്തരത്തിലുള്ള ഒരു ഫൈറ്റിങ് സ്പിരിറ്റുള്ള അപ്പോൾ ഒരു ടോപ്പ് ക്ലാസ് ഉള്ള ഒരു പക്ക ജർമ്മൻ ജർമൻ മെൻ്റാലിറ്റിയുള്ള പ്ലെയറാണ് നമ്മുടെ ഗുണ്ടോൻ എന്ന് പറയുന്നത് അപ്പോൾ ഗുണ്ടോൻ എന്തായാലും ഒരു ഗ്യാരൻറ്റീടെ സ്റ്റാർട്ടറിനാണ് ടീമിൽ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഫോർ ടു പിന്നെ ആ ടുവിൻ്റെ മേലുള്ള ഒരു അറ്റാക്ക് അറ്റാക്മെൻറ്റ് ഫീൽഡറാണ് ഗുണ്ടോവൻ ഓക്കെ ഇനി നമുക്ക് വിങ്ങും സ്ട്രൈക്കർമാരെ കുറിച്ചൊക്കെ പറയാം ഓക്കെ സോറി അതിനു മുമ്പ് മിഡ്ഫീൽഡിലെ ബാക്കിയുള്ള ഓപ്ഷൻസിനെ പറയണ്ടേ മിഡ്ഫീൽഡ് പിന്നെ നമുക്ക് പാസ്കൽ ഗ്രോസ് എന്ന് പറയുന്ന പറയുന്നൊരു കെട്ടുകാച്ചി ഓപ്ഷനുണ്ട് അപ്പോൾ ഗ്രോസ് എന്താണ് ഗ്രോസ് ഏതോ റോളും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഇനിയിപ്പോൾ അത്യാവശ്യം ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും സെൻറ്റർ മിഡ്ഫീൽഡറും അറ്റാക്ക് മിഡ്ഫീൽഡും വിങ്ങറൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലയറാണ് അദ്ദേഹം അയർലൻഡിനെതിരെ ഒരു സൂപ്പർ ഗോൾ അടിച്ചായിട്ട് നമ്മൾ കണ്ടു ഓക്കെ ആ വിന്നറ് പാസ്കൽ ഗ്രോസിൻ്റെ കാലിൽ നിന്നാണ് വരുന്നത് അതൊരു കിടിലം ഗോളായിരുന്നു അപ്പോൾ അദ്ദേഹം ബ്രൈറ്റിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആണ് കുറേ ആയിട്ട് പുറത്തെടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര അൺറേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പാസ്കൽ ഒക്കെ ഈ ഒരു യൂറോയിൽ ചാൻസ് ഡിസർവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ എന്തായാലും നല്ല പെർഫോമൻസുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് ക്രിസ് ക്രിസ്ഫ്യൂറിച്ച് ഉണ്ട് അതുപോലെ പാവ്ലോയ്ച്ച് ഉണ്ട് പാവ്ലോയ്ച്ച് ഭയങ്കര എങ്ങാണ് അപ്പോൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ എബിലിറ്റി തെളിയിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ യൂറോയിൽ നമ്മുടെ ജോഡ് ബില്ലിങ്ഹാമിന് ചില ക്യാമിയോ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ക്യാമിയോ ഒക്കെ പാവ്ലോവിച്ചിന് കിട്ടേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന് തൻ്റെ ക്വാളിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആൾ മിഡ്ഫീൽഡിൽ നല്ല പെർഫോമൻസ് നടത്താൻ പറ്റുന്ന പ്ലെയറാണ് പിന്നെ പിന്നെ സ്ട്രൈക്കർക്ക് താഴെ രണ്ട് അറ്റാക്കേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ഫ്ലോറിയൻ ബ്രിഡ്സും അതുപോലെ തന്നെ ജമാൽ മുസിയാലയാണ് അപ്പോൾ രണ്ടു പേരും പയ്യന്മാരാണ് അസാധ്യ പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ജമാൽ മുസിയാലിനെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താ പറയുക ചില ബ്രസീലിയൻ പ്ലെയേഴ്സിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആൾ നൈസ് ബോളറാണ് ആൾ ബോളെടുത്ത് ട്രിബിൾ ചെയ്ത് ഏത് കൺജസ്റ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും നൈസായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടുപോകാൻ വേണ്ടി പറ്റുന്ന ട്രിബിളിങ്ങെ ബലിക്കുള്ള പ്ലെയറാണ് അന്യായ ടാലൻ്റാണ് അതുപോലെ നമ്മൾ ഫ്ലോറിയൻ ബ്രിഡ്സിൻ്റെ കേസ് പറയുന്ന സമയത്ത് ആളൊരു എ സിയിൽ ഇഞ്ചുറിക്കൊക്കെ ശേഷം തിരിച്ചു വന്നിട്ട് കഴിഞ്ഞൊരു സീസണ് മെമ്മറബിൾ സീസണാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില സോളോ മൂവ്മെൻറ്റുകൾ ഗോളുകൾ അസിസ്റ്റുകൾ ടോട്ടലി ടീമിൻ്റെ അറ്റാക്കിനെ ലീഡ് ചെയ്യുന്ന ആ ഒരു രീതി അതൊക്കെ ഭയങ്കര ഇമ്പ്രസീവാണ് അപ്പോൾ യങ്ങ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലി അവരുടെ ഉള്ളിൽ ആ ഒരു ഹങ്കർ ഉണ്ടാവും വിജയിച്ച് കാണിക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ഹങ്കർ ഉണ്ടാവും അപ്പോൾ ആ ഹങ്കറൊക്കെ എന്തായാലും ഇവിടെ ആവശ്യമാണ് ജർമ്മനീനെ സംബന്ധിച്ചിടത്തോളം അപ്പം അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അയർലൻഡിനെതിരെയും അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ വരാനുള്ളത് ആ ഒരു സ്ട്രൈക്കർ റോളാണ് അപ്പോൾ സ്ട്രൈക്കർ റോളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കായ് ഹാവേഡ്സിനെ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ക്രഗ്ഗിനും സ്റ്റാർട്ട് ചെയ്യിക്കാം അപ്പോൾ ഫുൾ ക്രെഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കായ് ആയിരിക്കും ഫസ്റ്റ് മാച്ചിലൊക്കെ എന്തായാലും കായ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കായ് നമ്മൾ കുറേ വിമർശിക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആസനിലെത്തിയ ശേഷം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ അദ്ദേഹത്തിന് നല്ലൊരു ഭാഗമായിരുന്നു അദ്ദേഹത്തിന് അത്യാവശ്യം ഗോളുകൾ അടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ടോട്ടലി ഒരു ചേഞ്ച് ഒരു പോസിറ്റീവ് ചേഞ്ച് അദ്ദേഹത്തിൻ്റെ കളിയിൽ കാണാനുണ്ട് അപ്പോൾ അദ്ദേഹം ഡീപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഡിഫെൻസീവ്ലി നല്ല രീതിക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് പിന്നെ ന്യൂ ഇയറൊക്കെ കൊടുക്കുന്ന ലോങ്ങ് ബോൾസൊക്കെ കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയൽ ഡോമിനേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് യൂസ് യൂസാവും പിന്നെ ഫുൾ ക്രിഗ് എന്ന് പറയുന്ന സമയത്തും ആൾ ഏരിയയില് ഡോമിനൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഡിഫൻസിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പിന്നെ ആൾ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള പ്ലെയറാണ് ഇപ്പോൾ അദ്ദേഹം ഡോർഡുമെന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും നോക്കാം ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എനിവേ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാവേഡ്സിനായിരിക്കും അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ടീം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ടീമിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഡയമണ്ട് ഫോമേഷൻ ഉണ്ട് അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇവർ ഈ രണ്ട് ഡിഫൻഡേഴ്സ് അവിടെ സെറ്റായ ശേഷം വിങ് ബാക്സ് ഉണ്ടല്ലോ അവർ ഹയർ ഓഫ് ദി പിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയമണ്ട് ഫോം ചെയ്യുന്ന എങ്ങനെ ഫോം ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും ഓക്കെ ഒരു സെൻറ്റർ ബാക്ക് പ്ലസ് ഇവിടെ ടോണി ക്രൂസ് ഓർ ആൻഡ്രിച്ച് ആൻഡ് ഇവിടെ നമ്മുടെ ആര് വരും മുസിയാല ഓർ വ്രിഡ്സ് വരും ആൻഡ് ഇവിടെ വിങ് ബാക്ക് വരും അങ്ങനെ അവർ ഒരു ഡയമണ്ട് അവിടെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പല മാച്ചിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അത്തരത്തിലുള്ള ഒരു ഡയമണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും പലപ്പോഴും ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവർക്ക് പെട്ടെന്ന് ഷോർട്ട് പാസുകളിലൂടെ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ട് അതായത് അതായതിപ്പം ട്രാൻസിഷൻ നമുക്ക് പറയാം അതായത് പെട്ടെന്ന് കളിന് മുന്നോട്ട് ആക്സലറിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ട് അതിപ്പോൾ മിറ്റൽ സ്റ്റാറ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഡേവിഡ് റൗമിനാണെങ്കിലും ഇനി ഫ്ലോറിയൻ ബ്രിഡ്ജിനാണെങ്കിലും നമ്മുടെ മുസിയാലക്കാണെങ്കിലും അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവർ ഒരു സൈഡിൽ ഈ ഒരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ സൈഡിൽ കാര്യമായിട്ടുള്ള ഫ്രീ സ്പേസ് ഇതുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലുള്ള ഫ്രീ സ്പേസ് വന്നാൽ കൃത്യമായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് പ്ലെയേഴ്സ് അവരെടുത്തുണ്ട് അപ്പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കളിനെ അങ്ങോട്ട് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒരെടുത്തുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയായിരിക്കും ഇവരുടെ ഒരു ബേസിക് ടാക്റ്റിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവരുടെ അടുത്ത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ പ്ലേയേഴ്സൊക്കെയുണ്ട് എനിവേ ആണ് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആയിട്ട് തോന്നുന്നത് പിന്നെ ടീമിലെ മറ്റുള്ള പ്ലെയേഴ്സിനൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് റോയ് സാനയുണ്ട് സാനെ മോസ്റ്റ് പ്രോബ്ലി സബ്സ്റ്റ്യൂട്ടൊക്കെ ആയിട്ടായിരിക്കും വരിക അതായത് മാച്ചിന് അവസാന നിമിഷം ഇറങ്ങുന്നില്ല പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ നമുക്ക് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം കാരണം സാന ഭയങ്കര പേയ്സി ആണ് ഗോൾ സ്കോറിങ് എബിലിറ്റി ഉള്ള പ്ലെയറാണ് ട്രാൻസിഷനിലെ ആശാനാണ് ഡ്രിബ്ലിംഗ് ഒരു സൂപ്പർ ഡ്രിബ്ലറാണ് അപ്പം അദ്ദേഹം ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്ലെയറാണ് ടീമിൽ എനിവേ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഫ്ലോറിയൻ ബ്രിഡ്സും ജമാൽ മുസിയാലൊക്കെ ആയിരിക്കും അപ്പോൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ആ ഒരു വിങ്ങിലൂടെയുള്ള അറ്റാക്ക് അധികം വരാൻ വേണ്ടി പോകുന്നത് വിങ് ബാഗ്സിലൂടെ ആയിരിക്കും അപ്പം ഈ വിങ് ബാക്സ് അഡ്വാൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു സ്പേസ് വിങ്ങില് ഒഴിഞ്ഞു പോവും അതായത് വാക്കൻറ്റ് സ്പേസ് ഓപ്പണൻസിന് കിട്ടും അപ്പം അത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ് അപ്പം അതിനെ എങ്ങനെ ജർമ്മനി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ട സംഗതിയാണ് ആൻഡ്രിച്ചൊക്കെ വേണമെങ്കിൽ ആ ഒരു പൊസിഷൻ പോയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ആളാണ് പക്ഷേ ടോണി ക്രൂസിന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആൻഡ്രിച്ചിനോളം അത്ലറ്റിക്സും ഇല്ല അദ്ദേഹം ഒരുവിധം കവർ ചെയ്യും പക്ഷേ ഓപ്പണൻസ് ഭയങ്കര പേസി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് അവിടെ ജർമ്മൻ ടീമിന് ഉണ്ടാവും അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഡെനിസ് ഉണ്ടാവുണ്ട് ടീമിൽ പിന്നെ നമ്മുടെ തോമസ് മുള്ളറുണ്ട് തോമസ് മുള്ളറ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കറിയാം നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണ് അദ്ദേഹം മൾട്ടിപ്പിൾ പൊസിഷൻസ് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മനുഷ്യനാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആശാനാണ് അപ്പം അദ്ദേഹത്തിന് എന്തായാലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്തരത്തിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് കാരണം അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് പഠിക്കുമ്പോൾ ടീമിലെ ഒരു മെയിൻ ആയിരുന്നു തോമസ് മുള്ളർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഏത് രീതിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നുള്ളത് കാണാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കാം പിന്നെ എന്ന് പറയുന്നത് പേഴ്സണലി ഞാൻ ഉറ്റുനോക്കുന്ന ഒരു പ്ലെയർ അദ്ദേഹത്തിന് ഈ മിനിറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉറ്റുനോക്കുന്ന പ്ലെയർ മാക്സിമിലിയൻ ബെയർ ആണ് ആളൊരു സ്ട്രൈക്കറാണ് അപ്പം ആൾ അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് വിങ്ങറായിട്ടും കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് അപ്പോൾ വൺ വി വൺ സിറ്റുവേഷനൊക്കെ ഫിസിക്കലി ഓപ്പണൻസിനെ ബീറ്റ് ചെയ്ത് നല്ല നൈസ് ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അപ്പം ആളെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇംപ്രസീവായിട്ട് തോന്നി അതുപോലെ അവിടെ കൂടെ കുറച്ച് ലിങ്ക് ടോട്ടൻ ഹെമോർട്ട്സ് പറഞ്ഞായിട്ട് അതുപോലെ യുണൈറ്റഡിനായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നമ്മൾ കേൾക്കുന്നുണ്ട് എനിവേ മാക്സിമിലിയാനോ ബെയർ എന്ന് പറയുന്ന പ്ലെയർ ബി ഇ ഐ ഇ ആർ ആ തോന്നുന്നു അപ്പം ആൾ ഒരു നൈസ് ടാലൻ്റാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ പ്രായം അപ്പം ആളുടെ പെർഫോമൻസ് എന്തായാലും കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ചാൻസ് കിട്ടുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഇപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് ജർമ്മൻ സ്ക്വാഡിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരെ നാട്ടിലാണ് വേൾഡ് കപ്പ് യൂറോ കപ്പ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബോസ്റ്റ് അവർക്ക് നൽകിയേക്കാം എനിവേ ടോ നമ്മളുടെ ടോണി ക്രൂസ് ഒരു യൂറോ കപ്പ് അടിച്ചിട്ട് കരിയറിൽ നിന്ന് പടിയിറങ്ങുന്നത് കാണാനാണ് എനിക്കിഷ്ടം നമുക്ക് നോക്കാൻ നടക്കില്ലേന്ന് ഓക്കെ അപ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയായിട്ട് കൊണ്ടും കാണാം താങ്ക്